ജനപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതായതുകൊണ്ടാണ് ജനപക്ഷ മാധ്യമ പ്രവർത്തനം ഇല്ലാതായതെന്ന് മീഡിയ വൺ റെസിഡന്റ് എഡിറ്റർ പി ടി നാസർ. ഭരണകൂടത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇന്ത്യൻ മാധ്യമരംഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൈരളി ടിവി മലബാർ റീജിയണൽ ചീഫ് പി വി കുട്ടൻ. പയ്യന്നൂരിൽ സിഒഎ സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. മാധ്യമ മുതലാളിമാരുടെ താല്പര്യങ്ങൾ മാത്രമാണ് എഡിറ്റോറിയലുകളെ വിലയിരുത്തുന്നതെന്ന് കണ്ണുമടച്ച് പറയാനാകില്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ കുറ്റിയേറ്റു പോയിട്ടില്ലെന്നും പി ടി നാസർ അഭിപ്രായപ്പെട്ടു. ജനപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നേരിടേണ്ടി വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ, ഏതൊക്കെ താല്പര്യങ്ങളുടെ ഭാഗത്തു നിന്നാണോ, അതുതന്നെയാണ് ജനപക്ഷ മാധ്യമ പ്രവർത്തനവും കേരളത്തിൽ നേരിടുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നാമത് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് ദിവേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം, ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രണ്ടാം വീടോ ഒക്കെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഏറെക്കുറെ അസാധ്യമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നതെന്ന് കൈരളി ടിവി മലബാർ റീജിയണൽ ചീഫ് പി വി കുട്ടൻ. മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിനൊപ്പം നിലപാടെടുത്തിട്ടും കർഷക സമരം വിജയിച്ചു എന്നതാണ് ഇതിനിടയിൽ ആവേശം നൽകുന്ന ഒരു കാര്യം. സമൂഹ അടുക്കളയിലെ സദ്യയിൽ ഉപ്പേരിയുടെ അളവ് കുറഞ്ഞുപോയ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെയും കാണാതിരിക്കാനാകില്ലെന്നും പി വി കുട്ടൻ പറഞ്ഞു. നമ്മുടെ മാധ്യമ പ്രവർത്തന പക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ മുതലാളിമാരുടെ പക്ഷമാണ്. നാസർക്ക് ഇവിടെ സ്വതന്ത്ര മാധ്യമത്തെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാരണവശാലും അത്തരമൊരു സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ അതാണ്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലപാട് നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ആകെ ഇളക്കി മറിച്ച കർഷക സമരം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെറ്റായ കർഷക നിയമങ്ങൾക്കെതിരെ അതിശക്തമായ സമരം നടന്നു. ആദ്യഘട്ടത്തിൽ കുറച്ച് കവറേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ സമരത്തിനെതിരെയുള്ള വാർത്ത, നേരത്തെ ഷാജാനിക്ക പറഞ്ഞ പോലെ ആ സമരത്തിനെതിരെയുള്ള വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ നടത്തിയത്. പക്ഷേ ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ലാതെ, ദേശീയ തലത്തിലെ ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ലാതെ ആ കർഷക സമരം വിജയിച്ചിരിക്കുന്നു. ആ കർഷകരുടെ പോരാട്ടം, ഈ രാജ്യമെങ്ങുമുള്ള കർഷകരുടെ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനവും മാധ്യമങ്ങളും ഒക്കെ വലിയ രീതിയിൽ കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. വ്യാജവാർത്തകളുടെ പെരുമഴക്കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മലബാർ റീജിയണൽ ചീഫ് ഷാജഹാൻ അഭിപ്രായപ്പെട്ടു. വ്യാജവാർത്തകൾ തിരഞ്ഞുപിടിക്കാൻ മാത്രം നൂറുകണക്കിന് മാധ്യമ ഏജൻസികളാണ് ലോകത്ത് പ്രവർത്തിക്കുന്നത്. വ്യാജവാർത്തകൾ സമൂഹത്തെ ആദ്യം സ്വാധീനിക്കുന്നു എന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷാജഹാൻ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. നമ്മളിപ്പോൾ കോവിഡിനേക്കാൾ വലിയൊരു മഹാമാരിയെ നേരിടുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് വ്യാജ വാർത്തകൾ എന്ന ഒരു വലിയ മഹാമാരിയാണ് നാം നേരിടുന്നതെന്ന് അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ ഈ കോവിഡ് എന്ന് പറയുന്ന സംഭവം ലോകത്താകമാനം പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. അന്ന് പലരും അത് തമാശയായി കണ്ടു. പക്ഷെ പിന്നീടുള്ള ആഴ്ചകളിൽ 20 ലക്ഷം കോവിഡുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്താ പോസ്റ്റുകളാണ് ഫേസ്ബുക്ക് നീക്കം ചെയ്തത്. ട്വിറ്റർ ഏതാണ്ട് ഇതിൻ്റെ പകുതിയോളം 1.4 മില്യൺ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ട്വിറ്റർ നീക്കം ചെയ്തു. അതായത് നമ്മളെ ഭരിക്കുന്ന വാർത്തകൾ, നമ്മളെ സ്വാധീനിക്കുന്ന വാർത്തകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നവമാധ്യമത്തെക്കുറിച്ച് പറയുമ്പോൾ നവമാധ്യമത്തിനകത്തുള്ള ഒരു പ്രശ്നം ഇതുപോലെ നമുക്ക് ഒട്ടും എഡിറ്റോറിയൽഷിപ്പ് ഇല്ലാത്ത എന്താണ് വാർത്ത, അതിന് ആധികാരികതയുണ്ടോ, അത് സത്യമാണോ എന്ന് പറയാൻ കഴിയാത്ത വിധം വ്യാജമായ ഒട്ടേറെ വാർത്തകൾ പ്രചരിക്കുന്നതാണ്. KUWJ മുൻ സംസ്ഥാന സെക്രട്ടറി യു ബാബുഗോപിനാഥ്, ഗദ്ദിക പത്രാധിപർ വി കെ രവീന്ദ്രൻ എന്നിവരും സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.